ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പുതിയ റോഡിൽ കൂടെ യാത്ര പുതിയ ആളാണിത് അപ്പൊ നമ്മള് നാട്ടിക്ക് പോകാൻ അതിന് അപ്പൊ നാട്ടിക്ക് പോകാൻ നമ്മള് ഇടക്കിടക്ക് നമ്മളെ ബോസ് അത് വാങ്ങും ഇത് വാങ്ങാൻ വിടും അപ്പൊ അറിയണ നല്ലല്ലേ റൂട്ടുകള് ഇതാണ് നമ്മളെ ടാങ്ക് കണ്ടാ ഇതിലെ വെള്ളം അപ്പൊ നമ്മള് കുടിച്ച് ജീവിക്കണം ഈ റൈറ്റ് അടുത്ത നാടെ നമുക്ക് ഉസാറായിട്ട് പോവാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടില്ല ഒറിജിനൽ പക്കയുള്ളൂ നമ്മളെ മല്ലുല്ലേ മല്ലു സാക്കിർ വോട്ട് ഇവിടെ കിടക്കണം എന്നൊക്കെ തണുപ്പായാൽ പോവും ഇവിടെ നിന്ന് പുതിയ റോഡ് റയ്യാൻ വെല്ലുപ്പ വണ്ടി ഓടിച്ചു അതാ വതുക്ക പോണല്ലേ ആ നമ്മളെ താത്ത ടാറ്റ ടാറ്റക്ക് വന്ന് നിർത്തോ നോക്കണേ ഇപ്പൊ നാട്ടില് അടിപൊളി വണ്ടിയാണ് എന്തേലും തവാറല്ലേ നമ്മുടെ റോഡ് നമ്മളെ വേൾഡ് കപ്പ് വരുന്ന സ്റ്റേഡിയത്തിന്റെ അടുത്തെത്താനായി ഖത്തർ ഫൗണ്ടേഷൻ സ്റ്റേഡിയം എഡ്യൂക്കേഷൻ സിറ്റിയാണ് കേട്ടോ അതൊന്ന് സൂം ചെയ്യണം ഇതാണ് നമ്മളെ സൈക്കിൾ തമീമിന്റെ കോഡ് ഇതാണ് നമ്മളെ സ്റ്റേഡിയം സ്റ്റേഡിയം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാറ്റുണ്ട് ഇതിലോട്ട് മെല്ല പോയാണ് ഇതാണ് സ്റ്റേഡിയം കാണുന്നത് നോക്കി ആ കാണാണ്ട് സ്റ്റേഡിയം നമ്മളെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം ഈ കമ്പൗണ്ട് കെട്ടിണ്ടാക്കിയ ഇതൊക്കെ പാർക്കിംഗാണ് വേൾഡ് കപ്പിനുള്ള പാർക്കിംഗ് ആണിത് അതിൻ്റെ അപ്പുറത്ത് അതാണ് സ്റ്റേഡിയം കംപ്ലീറ്റ് പാർക്കിംഗ് മെട്രോ ഇവിടെ മെട്രോയിലെ വന്നിറങ്ങിയാൽ ഇതിക്ക് കളിയാണ് പോകുന്നത് ഇതൊക്കെ മെട്രോ അല്ലേ ഇത് മെട്രോ ആണ് അടി കൂടെ ബസ് ഉണ്ടാക്കിക്കുന്നത് മെട്രോൻ്റെ ബസ് ഉണ്ട് ഇതാണ് പുതിയ സൂപ്പർ ഹൈവേ അത് അവാർന്ന് ലെഫ്റ്റ് എടുത്ത് പോട്ടെ നമുക്ക് വാർന്ന് ലെഫ്റ്റ് എടുത്ത് പോവാം ഇതും പാർക്കിംഗ് ആണ് ഇത് ഈ കോളേജിന്റെ സ്കൂളിന്റെ പാർക്കിംഗ് ആണ് ഇത് ഈ കാണുന്നത് ഇതൊരു ഹോട്ടലാണ് ആ കാണുന്നത് വലിയൊരു ഹോസ്പിറ്റലാണ് സിദ്ര ഹോസ്പിറ്റൽ ബേബി സിദ്ര ഹോസ്പിറ്റൽ അവിടുത്തെ
സീതാറ ഹോസ്പിറ്റലിൻ്റെ സിഗ്നലിലെത്തി. എങ്ങനെ എന്താ ചെയ്യ പറഞ്ഞേ? ഞാൻ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് കേട്ടല്ലോ. അത് ചെക്കനോട് പറയേ ലക്കി ഇല്ല. ഞാനും ജസ്മും കൂടി ദഫിനി പോയല്ലോ. ഞങ്ങൾ ഇവിടെ ഞാൻ സിഗ്നലിൽ നിൽക്കുക. അപ്പൊ നമ്മളെ മറ്റേ ഇത് വണ്ടി ഉണ്ടല്ലോ, എന്ത് ആ സിറാജ് ഉപയോഗിക്കേണ്ട വണ്ടി, ആ വണ്ടി ഇവിടെ സിഗ്നലിൽ കത്തിക്കണം, അവിടെ ചവിട്ടിയിക്കണ്. ആ മറ്റേ വലിയ പിക്കപ്പ് ഉണ്ടല്ലോ, പിക്കപ്പ് അങ്ങനത്തെ പിക്കപ്പ് ബോഡി കയറ്റി ബോഡി അതുണ്ട്. സ്പീഡ് വന്നിട്ട് ഇതാ സെയിം വണ്ടി തന്നെ ഒറ്റടി ജസുബ് ഫോണിലാ ഒറ്റടി. ഞങ്ങൾ ഞാൻ വേറെ ആക്സിഡന്റ് അവരാച്ചി ബ്രേക്ക് ലൈറ്റ് മാത്രം പോയിട്ടുള്ളൂ. ഞങ്ങൾ വണ്ടി എടുത്തപ്പോ ബാക്ക് ഒന്നാകെ പോയി, ബാക്ക് ഒരു പാണ്ട് പൊളിഞ്ഞെടുത്ത്. വർഷാപ്പാർക്ക് പണിയായി, പോലീസർക്ക് പണിയായി. എന്നിട്ട് ഞാൻ റിട്ടേൺ അടിച്ച് വരുമ്പോ അതിന്റെ ഓണർ വന്നിരിക്കണം, മിലിറ്ററിക്കാരനാണ് ആ വണ്ടിന്റെ ഓണർ. ഡ്രൈവറാണ്, ഡ്രൈവർ ചവിട്ടിയിരിക്കണ്, സിഗ്നലെത്തി ചവിട്ടി നിക്കാണ്. ഇപ്പൊ നല്ല പേരോ അവിടുന്ന് ഇപ്പൊ നാട്ടിൽ അങ്ങനെ ഇന്നോവത് സെയിം അല്ലേ? ഈ വണ്ടി സെയിം അല്ല അപ്പൊ ഈ ഇതിന്റെ ഡാഷും കാര്യങ്ങളൊക്കെ പവർ ഇതിന്റെ സാൻഡർ ട്രാക്ക് കുടിച്ചാതാ സുഖം. നമ്മളിവിടെ നിൽക്കും, ഇതൊരു ദവ്വാറാണ്. എന്താ വണ്ടി ഒരു ഒന്നൊന്നര അടുക്കൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഇതാണ് ഹോസ്പിറ്റല്, സിഗ്ര ഹോസ്പിറ്റൽ. നമുക്ക് പോവാം. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ഓപ്പണാകാം, ഇല്ലെങ്കിൽ ലോക്കൽ റോഡ് തന്നെ ആദ്യം. എന്റെ അടിയിൽ കൂടെയാണ് എക്സ്പ്രസ് ഹൈവേ പോകുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എൻ എച്ച് പതിനെട്ട് ഈ ലോറിന്റെ മൂട്ടിലാണ്ട് ഇന്നത്തെ ദിവസം പോക്കാം. ഫസ്റ്റ് ഗിയറില് സിഗ്നലില് രണ്ടാമത്തെ ഗിയർ വരുമ്പോ എന്റെ പൊന്നോ എന്റെ മൂട്ടിൽ എത്ര വണ്ടിയാ. ഇവിടെ എത്തുമ്പോ എനിക്ക് പേഗ് ഉണ്ടോ? ഇത് ആ ഗ്രാഫിക്കൽ തന്നെയാണോ? അല്ല ഇവിടെ ഉള്ളതൊക്കെ ഒഴിവാക്കി നോക്കിയോ, ഇവിടെ മൊത്തം കാലിയാക്കി. അല്ലേ പിന്നെയാണ് ആ റോഡ് എന്ന് വിചാരിക്കും, കണ്ടാല് ഇവിടെ അല്ലാന്ന് വിചാരിക്കാം. കൊച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് അപ്പൊ തന്നെ വന്നു റോഡ്. ആ ഇവിടെ ശേഖുമാര ഏരിയ ആയിട്ടാണ് ഇത് മൊത്തം ഒഴിവാക്കിട്ടോ. നേരെ തന്നെ നേരെ തന്നെ. അപ്പൊ നമ്മള് പോണത് കൊടുക്കണം പറഞ്ഞില്ല. അത് അപ്പുറത്തെ സിഗ്നലാടാ, ഇവിടെയാണ് ഗറാഫിക്ക് ഉള്ളത്. ഇതാണ് അങ്ങോട്ടുള്ളത് കുബുസാകാൻ പോണ അടുക്കുള്ളത്. ഈ റോഡ് ആ ഇതാണ്. ഞാൻ ആദ്യം അതാ വിചാരിച്ചു, അത് ഗാർഡിയന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ തന്നെ തന്നെ അതാണ്. ഇതാണ് അല്ല നോക്ക്, ഞാൻ 100% സിഗ്നലിന് പോയിക്കൊണ്ടിരിക്കാണ്. നമ്മുടെ യാത്ര തുടരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറാഫ ഷെയ്ഖ് ഫൈസൽ റോഡ്. അതെവിടെയൊക്കെ ദവ്വാറ്, ഇതൊക്കെ ചെടികളൊക്കെ വെക്കണ ഷോപ്പ്. ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ചെടി എന്ന് പറഞ്ഞാൽ നനച്ച് നനച്ച് നനച്ചൊരു ഇതായിരിക്കുന്നത്. അതാ ഹൈവേക്ക് ഇപ്പോൾ ചാടും നമ്മൾ. ഹൈവേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ കുറച്ച് ദൂരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നാട്ടിലെ സ്വിഫ്റ്റ് കച്ച. ഇവിടെ റൈറ്റ് ഉണ്ട് കേട്ടോ, ലുലുക്ക് പോകാനൊക്കെ. ഞാൻ കറങ്ങി പോകണ്ട തോന്നുന്നു. ഓപ്പൺ ആയില്ല, ഓപ്പൺ ആവും. ഷമാൽ റോഡ് അൽ റൂഫാ സ്ട്രൈറ്റ് വക്ര. ഇതാണ് ഷെയ്ഖ് ഫൈസൽ ബെയ്ത്ത്.
വലിയ വീടാണിത്. അതായത് കോമ്പൗണ്ടാണ്. അതാണ് ആ ഓപ്പൺ. ഇവിടെ ദവ്വാറിനെ ആദ്യം. അപ്പൊ അതിലെ റോഡ് ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ നേരെ പോയാലും നമുക്കത് റൈറ്റ് എടുക്കാം. നമുക്ക് റൈറ്റോ? ആ റൈറ്റ് എടുത്തിട്ട് ഷമാ റോഡിന് കാരണം. നമ്മുടെ സംസാരത്തിൽ കുറച്ച് പൈവുകളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ലെവലായിട്ട് ലെവലായിട്ട് വരും. ഓക്കെ, ഇവിടെ തന്നെ അല്ലോട്ടോ ലെപ്പാണ്. ഇതൊക്കെ പുതിയതാണ് ഇപ്പൊ വരുന്നുള്ളൂ ഈ റോഡ്. നമ്മള് ആ ട്രെയിലർ പോണേ തന്നെ. അയ്യോ അടിപൊളി റോഡില് ഇവിടെ എന്തൊക്കെ കാട്ടിക്കുട്ടിച്ച് എത്ര ഇവിടെയൊക്കെ മാറി. ഇവിടെ ദവ്വാറേനില്ലോ സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ സൂപ്പർ ആയിരുന്നു. നമ്മളെ നാട്ടിലെ സ്വിഫ്റ്റ്. അപ്പൊ അതേമാതിരി ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ റൈറ്റ് കയറണ്ടാ. അവിടെ അപ്പുറത്ത് കൊറേ കുറച്ചുകൂടെ പോയിട്ട് യൂട്രാനായിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഈ ലോറിയും ഓട്ടോ ഒക്കെ വെക്കാം, അതിന് മുമ്പ് പോണ്ട. അപ്പൊ ആ വണ്ടികൾ പോണേല അങ്ങനെ വരാം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇവര് ദവാർ ഇട്ടു. ആ ദവാർ ഇങ്ങനെ പോകണം. ആ ദവാർ ഇല്ലേ? ആ ദവാർ ഇതാണ് നമ്മളെ പുതിയ ലഹുവിന്റെ ബിൽഡിംഗ് വരുന്നത്. ഓപ്പൺ ആയില്ലല്ലോ അത്? ഓപ്പൺ ആയില്ലേ? ഞാൻ ഈ റൂട്ട് റൂമ് തന്നപ്പോ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണം ഇവിടെ ഓപ്പൺ ആയത്. മറ്റമ്മടെ അയില വരുന്നു. രണ്ട് വണ്ടിക്ക് ഒപ്പം യൂട്ടേൺ അടിച്ച് ലെഫ്റ്റ് കയറി പോവാം. അതിനുള്ള വീതി ഈ ട്രാക്ക് നമുക്ക് ആ റോഡാ. ആ റോഡോട്ട് ലെഫ്റ്റ്. എന്നിട്ട് പിന്നത്തെ സിഗ്നൽ കഴിഞ്ഞിട്ട് പിന്നത്തെ സിഗ്നൽ എത്തുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു ഒരു റൈറ്റ് കയറാണ്ട് പോട്ടുണ്ടോ. ഓല് വരുന്ന ഓലെത്താണ് കുഴപ്പം. ഈ റൈറ്റ് പിടിച്ചോ. ഈ റൈറ്റ് പിടിച്ച് കയറും. ഈ റൈറ്റ് പിടിച്ച് കയറാം. ഞാൻ ആ റൈറ്റ് കയറിയാ മതി. അവിടെ അപ്പുറത്ത് റൈറ്റ് കിട്ടുമോ? എന്തതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിലാണ്. അതാണ് അവിടെ ഫസ്റ്റ് റൈറ്റ് കയറാം. ഞാൻ അപ്പുറത്തുണ്ട് കിട്ടും. ഓട്ടെ നമ്മളെ പുതിയ ലഹുവിൻ്റെ മാഷകളുടെ ആ പോയിട്ട് കുറച്ചുകൂടെ പോകാണ്ട് ഈ റോട്ടിൽ തന്നെ നമ്മള് ഇപ്പൊ വന്നത്. കുറച്ച് സ്ലോ ആക്കി പോയി മറ്റേ പല്ലില്ല. പോട്ടെ അതാണ് ആ ചുവപ്പ് കോട. നേരെ പോട്ടെ. മനസ്സിലായോ? നമ്മളെ ഇങ്ങോട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്റെ മെനു ആണ് ഇത്. ക്യാഷ് കൊടുക്കാൻ വേണ്ടി പോകണം. അവിടെ പൈസ കൊടുത്തു അതിന് പോകാം. പോലെ ഈ സിഗ്നൽ കൂടെ പോയാൽ നല്ല സുഖം പോകാൻ. നമ്മളെ പുതിയ കൂട്ടുണ്ട്. ഈ പോയിനല്ലേ ഈ ലാൻഡ് മാർക്ക് എന്നൊക്കെ വരുമ്പോൾ ഇതിലെ സുഖമാണ് പോരാൻ. പോ ലാൻഡ്മാർക്കെന്നൊക്കെ വരുമ്പോഴേ ചോറല്ലേ. എന്നാ ചോറാണ് നമുക്ക് ഓർഡർ ചെയ്ത പോലെ വരില്ലേ ചോറ്. നമുക്ക് ഇന്ന് മോട്ടച്ചോറാക്കിയാലോ. മോട്ടച്ചോറാക്കിയാലോ എന്തോ മായ്ക്കായി ചോറ്. എന്നിട്ട് അല്ല നേരെ കൂടാ. നേരെ പോയിട്ട് ആ സിഗ്നലില്ലേ, ആ സിഗ്നല് ഫ്രീ റൈറ്റ് എടുക്കായി. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് പോന്നീനാ റോഡിന്റെ അടി കൂടെ മേലുള്ളല്ലേ ബ്രിഡ്ജില്ലേ, അതിലെ പോകാം. അവിടെ ഈ താളം കൊണ്ട് വരുമ്പോഴേ നാട്ടിനെ കൊണ്ട് വരുമ്പോ അതിലെ പോന്നാ മതി. ലാൻഡ് മാർക്കിന് വരുമ്പോ ഈ റോട്ടിന് വരിക അവിടുന്ന്. എന്നിട്ട് ഈ സിഗ്നല് ലെഫ്റ്റ് എടുക്ക. അപ്പൊ എനിക്ക് സീതറ ഹോസ്പിറ്റലിന്റെ അവിടെ പോയിട്ടാണ് കയറാം. അതിലെ ലാൻഡ് മാർക്കിന്ന് പിന്നെ അതിലെ പോകുമ്പോ അതിലും പോകാം. അപ്പുറത്ത് കൂടെ ഫ്രീ റൈറ്റ്. അവിടെ റോഡ് ഇങ്ങനെ ആക്കിയാ. ആ സിഗ്നൽ കൂടെ കേൾക്കാൻ പറ്റില്ലല്ലേ കൂട്ടാൻ മാത്രേ ഉള്ളൂ. അതെന്നായത് നേരെ കേറി പാലം. പാലം ഓപ്പൺ. ലുലുക്കോ ആണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് കയറണം. റൈറ്റ് കയറിയിട്ട് ലെഫ്റ്റ് ലുലുക്കോ.
ഇതിലെ ഫസ്റ്റാ നാട്ടില് വലിയ വലിയ കോടീശ്വരന്മാർ വാങ്ങിയ വണ്ടിയാ പോയത്. അവിടെ തിരൂരുള്ള ഒരാള് മമ്മൂട്ടി എഡ്യൂക്കേഷൻ സിറ്റി മജലിസ വീടോ അങ്ങനെ പോയിക്കോ. രണ്ടാളും കൂടി എന്താ ഉമ്മ ചലിച്ച അവിടെ ഒരുത്ത അവിടെ നിർത്തുന്നു ഒരുത്ത അവിടെ നിർത്തുന്നു ഇവിടെ ആകെ കൺഫ്യൂഷനാണ്. ഞാൻ എന്നോട് പറഞ്ഞില്ലേ കോണ്ടാട്ട് മുളക്ക് നല്ലൊരു കട, അത് ഇവിടെ തന്നെ അടുത്ത് തന്നെ നേരെ പോ. അവിടെ കപ്തീരകളൊന്നൊക്കെ നാട്ടിൽ പോയിട്ട് ആരും വരാനും പറ്റണില്ല. ഖത്തർ റൈസ് ആൾക്കാരെ കൊണ്ടുവന്നുണ്ട്. മൂന്ന് കടമ്പങ്ങളുണ്ട്, അത് ചെയ്താ ഖത്തർ റൈസ് ആകാം. ഈ റോഡാണ് നമ്മുടെ സ്വന്തം തങ്ക നസീറിന്റെ റൂമുക്ക് പോണ റോഡ്. ലെഫ്റ്റ് പോയി നോക്കാം ഉണ്ടോന്ന് അറിയില്ല. പോട്ടുണ്ട് കൊണ്ട് വണ്ടി ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാ മതി. ഓടിക്കാതെ പോവാണ്, വണ്ടിയില്ല അതുകൊണ്ട് ഓൻ അവിടെ ഉണ്ടാവില്ല. നോക്കതല്ല റൂമിലൊന്നും പോയി. ക്യാമറ ഉണ്ട് ഇവിടെ, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലെ പോകുന്നത്. എം ബിൻ്റെ താഴെ പോയാൽ മതി. 60 ഇവിടെ വെച്ചിരിക്കണം റോഡ് കണ്ട. അപ്പോൾ 60 ഇവിടെ റോഡ് വളരെ ഇതില്ല, കുറഞ്ഞ സ്ഥലത്ത് കൂടെയാണ് 60 ഉള്ളത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ 60 വെച്ചതെന്നപ്പോൾ ഞാൻ വെച്ചു സ്പീഡ് പോയിട്ട് ആ ട്രെയിലറിൻ്റെ മുന്നിൽ പോകാൻ മെല്ലെ പോയാൽ മതി.
പറയാൻ പറ്റില്ല. ചില ഈ റെഡ് പെട്ടെന്നുള്ള എമർജൻസി ചെറിയ ക്യാമറ കൊണ്ടു നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടു വെച്ചാൽ തീരെ അറിയാൻ പറ്റില്ല. പോട്ടെ പോട്ടെ പോട്ടെ, അതന്നെ അഞ്ഞു പോവല്ലോ. അതല്ലേ വണ്ടിക്കാരൻ ചോട്ടും. കുറെ ആൾക്കാർക്ക് ഇവിടെ അടിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ നസ്രിയെന്ന് പോരുമ്പോ ഇവിടെ വെച്ച ക്യാമറ റാഫിക്ക് പോരുമ്പോ. പോട്ടെ, എല്ലാരും ശ്രദ്ധയിൽപ്പെടേണ്ടത് നല്ലതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഈ ട്രാമിന്റെ ഇല പോവാ. നമുക്ക് ശരിക്ക് മറ്റടുത്ത് കൂടെ കീപ്പ് ചെയ്ത് പോകണ്ട, നമുക്ക് ഇതിലെ പോവാ. അപ്പോ ഇതിലെ പോയി കഴിഞ്ഞാ ട്രാമിന്റെ ഇതൊക്കെ ഒന്ന് കാണാം. അത് അവിടെ നിർത്തിയിട്ടില്ലല്ലേ, അത് ഇവിടുന്ന് അടിയിൽ കൂടെ പോവല്ലേ. റോഡ് മുറിഞ്ഞെ കിടന്ന് അങ്ങനെ പോവും. അപ്പൊ സുഹൃത്തുക്കളെ ഇവിടുന്ന് ട്രാം പോകണ്ട ഈ എഡ്യൂക്കേഷൻ സിറ്റിന്റെ അടുക്ക്. സാധനം ഇവിടെ നിർത്തിയിട്ട് ഇപ്പൊ കാണാല്ല, അവിടേക്ക് പോയോ. ഇവിടെ വെച്ചിക്കണം. ഇവിടെ എത്ര അറിയാം, 60 ആവും. അഞ്ഞ് വൈകുന്നേരം വാങ്ങടാം. ഇന്നിപ്പോ വാങ്ങിട്ട് ഇന്നിപ്പോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല. ഇന്ന് നാളെപ്പോ വീട്ടില് പാർട്ടി. ഇന്നിപ്പോ എന്റെ ഞാൻ തിരക്കൊന്ന് തരട്ടോ. ഇത് ദവാറാ അവിടെ പോയിട്ട്. ഞാൻ എന്താ ഈ പറയണേ, ഞാൻ വിചാരിച്ചു ഇവിടെ രാത്രി ഒരു സേതില് പോന്നപ്പോഴേ കുറെ ആൾക്കാർ മണ്ണ് കൂടെ പോകണ്ട്, കുറെ ആൾക്കാർ റോഡിൽ കൂടെ ഇറങ്ങി കയറി പോകണ്ട്. ഇവിടെയൊക്കെ പകുതി റോഡിൽ കൂടെ. അപ്പോ അത് ഇതിന്റെ സൈഡ് കൂടെ ഒക്കെ പിടിച്ചു പോണ്ട് കുറെ ആൾക്കാർ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് റോഡ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോ ഫസ്റ്റ് എത്തിയ ആ ടാങ്ക്, ആ ടാങ്കിന്റെ തെറ്റി അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കോളി. നല്ല സ്പീഡ് കിട്ടും. അതുണ്ടോ നിർബന്ധമായിട്ട്. നാളെ ഉച്ചക്കേശാണ് മാമ ഇറങ്ങണേ പുറത്തേക്ക്. മാമക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജീവിതം. നമ്മള് തല ചിറ്റി മൂക്ക് പിടിച്ചു തട്ടി. അവിടെ നല്ലവർക്കും ഉണ്ട്, അത് കാണാൻ പറ്റില്ല. വള്ളം വാട്ടർ ടാങ്ക്, വാട്ടർ ടാങ്ക് സിഗ്നൽ. നമ്മളെ റൂമിന്റെ അടുത്ത് എത്താനായി ഏകദേശം. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കൊറോണ കൂടുണ്ട്, ഇവര് പെരക്കാര് കൂടി നിക്കണോണ്ടാണല്ലോ. റേഡിയോയിലല്ല പറഞ്ഞിന്ന് അഹമ്മദ് ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരം കിട്ടിട്ട് ഇപ്പൊ ഒരേ പെരക്കാർക്കാണ്, ഒരേ കുടുംബത്തിലുള്ളവർക്കാണ് കൊറോണ. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഉടനെ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെ റൂമിന്റെ അടുത്തുള്ള തിരിച്ച് കളിയാക്കിയാലോ. നമ്മളെ റൂമിന്റെ ഓണാണ്.